സ്റ്റുഡൻസ് ആൾറെഡി ഫോർ ടു ഡേയ്സ് ക്ലാസ് സോ നമ്മൾ ഫോട്ടോ സിന്തസിസ് ആൻഡ് റെസ്പിറേഷൻ ചാപ്റ്റർ തുടങ്ങിയായിരുന്നു അല്ലേ ഇപ്പം അതിനകത്ത് ടീച്ചർ പറഞ്ഞിരുന്നത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി ഇപ്പം ഫസ്റ്റ് ഫോട്ടോ സിന്തസിസ് എന്താണെന്നുള്ളത് വേണം ഇത് എന്താ കെമിക്കൽ ഫോമില്ല ഇറ്റ്സ് നെസസറി ആൻഡ് ദ നെക്സ്റ്റ് ടോപ്പിക് ദാറ്റ് ഈസ് ഹൗ ഡസ് ഫോട്ടോ സിന്തസിസ് ഒക്കേഴ്സ് ഓക്കെ ആ ടോപ്പിക്ക് വേണ്ടതാണ് സ്റ്റൊമാറ്റോ വേണ്ട ഓക്കെ സോ ഹൗ ഡസ് ഫോട്ടോ സിന്തോസിസ് ഒക്കേഴ്സ് ദാറ്റ് ആർ ഡിസ്കസ് ടുഡേ ഓക്കെ സോ ഓൾ പ്ലാൻസ് ഹാവ് എ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇസ് ഇൻഡിറ്റ് ഇപ്പം നമുക്കറിയാം എല്ലാ പ്ലാന്റ്സിനും ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റമുണ്ട് വാട്ടറിനെ ആയാലും ഫുഡിനെ ആയാലും ട്രാൻസ്പോർട്ട് ചെയ്യാനൊരു സിസ്റ്റം ഉണ്ട് ദാറ്റ് ഈസ് കോൾഡ് വാസ്കുലാർ സിസ്റ്റം ഇസ് ഇൻഡ് ഇറ്റ് സോ വി നോ ദാറ്റ് ദ സൈലം ആൻഡ് ഫ്ലോയമാർ ടുഗതർ ടു നോൺ ആസ് വാസ്കുലാർ സിസ്റ്റം അപ്പം സൈലത്തിനെയും ഫ്ലോയത്തിനെയുമാണ് നമ്മൾ എന്ത് പറയുന്നത് വാസ്കുലാർ സിസ്റ്റം എന്ന് പറയുന്നത് ദ വാസ്കുലാർ സിസ്റ്റം ഈസ് കമ്പോസ്റ്റ് ഓഫ് ടു ടൈപ്സ് ഓഫ് ടിഷ്യൂസ്

ടു ദ ലീവ്സ് ഇപ്പോൾ റൂട്ടിൽ നിന്ന് അബ്സോർബ് ചെയ്ത് ലീഫിലേക്കും അതുപോലെ പ്ലാന്റിൻ്റെ ഡിഫറെൻ്റ് പാർട്സിലേക്കും അതിനെ എത്തിക്കുന്നത് മെയിൻലി ലീവ്സിലേക്ക് എത്തിക്കുന്നത് സൈലമാണ് സോ ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ദ സൈലം സൈലം ട്രാൻസ്പോർട്ട് വാട്ടർ ആൻഡ് മിനറൽസ് അബ്വേഡ് ഫ്രം റൂട്ട് ടു ദ ലീവ്സ് ഓക്കെ ആൻഡ് ദ നെക്സ്റ്റ് വൺ ദ സൺലൈറ്റ് ദാറ്റ് ഫോളിങ് ഓൺ ദ ലീഫ് ഈസ് അബ്സോർബ്ഡ് ബൈ ദ ക്ലോറോഫിൽ ടു പ്രൊവൈഡ് എനർജി

ദിസ് എനർജി ദസ് എനർജി ഈസ് യൂട്ടിലൈസ്ഡ് ടു സ്പ്ലിറ്റ് ദ വാട്ടർ മോളിക്യൂൾ ആരബ്സോർബ് ചെയ്ത വാട്ടർ ആണ് പ്ലാൻസിനുള്ള അല്ലെങ്കിൽ റൂട്ടിൽ അബ്സോർപ്ഷൻ നടന്ന വാട്ടർ മോളിക്യൂൾസിനെ ഈ സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു സ്പ്ലിറ്റ് ചെയ്ത് എന്തുമായിട്ട് മാറ്റുന്നു അപ്പോൾ വാട്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എച്ച് ടു ഒ ആണ് വാട്ടർ ഇസ് ഇൻഡ് ഇറ്റ് ദ കെമിക്കൽ ഫോർമുല ഈസ് എച്ച് ടു ഒ ഹൈഡ്രോജൻ മോളിക്കൂൾസ് ആൻഡ് വൺ ഓക്സിജൻ മോളിക്കൂൾസ് ആർ കമ്പൈൻഡ് ടു ഫോം ദ പ്രോഡക്റ്റ് വാട്ടർ ദ വാട്ടർ ഈസ് ഗെറ്റിംഗ് സ്പ്ലിറ്റിംഗ് ഓൺ ദ ആക്ഷൻ ഓഫ് ദ സോളാർ എനർജി സോളാർ എനർജിയുടെ ആക്ഷൻ കൊണ്ട് ഈ വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു ദാറ്റ് ഈസ് സ്പ്ലിറ്റ് ഇൻ ടു ഹൈഡ്രോജൻ അയോൺസ് ആൻഡ് ഹൈഡ്രോക്സിൽ അയോൺസ് ദാറ്റ് ഈസ് ഹൈഡ്രോജൻ അയോൺ ഈസ് ടേൺഡ് ആസ് എച്ച് പോസിറ്റീവ് അയോൺസ് ഓക്കെ ദ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ദറ്റ് ഈസ് കോൾഡ് ഒ എച്ച് നെഗറ്റീവ് അപ്പം ആ വാട്ടർ മോളിക്യൂൾസിനെ സ്പ്ലിറ്റ് ചെയ്ത് എച്ച് പ്ലസ്സും അതേപോലെ ഒ എച്ച് നെഗറ്റീവുമായിട്ട് മാറുന്നു ദാറ്റ് ഈസ് ഹൈഡ്രോജൻ അയോൺസ് ആൻഡ് ഹൈഡ്രോക്സിൽ ആയിട്ട് മാറ്റുന്നു സോ സബ്സ്റ്റിക്വൻ്റ്ലി എ സീരീസ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ആർ ടേക്കിംഗ് പ്ലേസ് തെയർ അതേ സമയത്ത് അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻസ് നടക്കും ദാറ്റ് ഈസ് വി നോ ദാറ്റ് ദ ഓക്സിജൻ ഫ്രം ദ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഓർ ദ ഹൈഡ്രോക്സിൽ അയൺ ദാറ്റ് റിലീസ്ഡ് ഇൻ ടു ദ എയർ അല്ലെങ്കിൽ നമുക്കറിയാം ഫോട്ടോസിന്തോസിസ് കഴിഞ്ഞ് എൻ്റെ പ്രോഡക്റ്റ് കിട്ടുന്നത് ഓക്സിജനാണ് അപ്പം ആ ഓക്സിജൻ എന്ന് പറയുന്നത് എവിടെ നിന്ന് ലിബറേറ്റ് ചെയ്യുന്നത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിനകത്തെ ഓയാണ് അവിടെ ഓക്സിജനായിട്ട് പുറത്തേക്ക് മാറി അല്ലെങ്കിൽ എയറിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ എൻ്റെ പ്രോഡക്റ്റായിട്ട് ഫോട്ടോസിന്തോസിൻ്റെ എൻ്റെ പ്രോഡക്റ്റായിട്ട് ലിബറേറ്റ് ചെയ്യുന്നത് വെറാസ് ദ ഹൈഡ്രോജൻ അയോൺസ് ദാറ്റ് ഈസ് എച്ച് പേഴ്സ് ദാറ്റ് കമ്പൈൻസ് വിത്ത് കാർബൺ ഡയോക്സൈഡ് ടു ഫോം ഗ്ലൂക്കോസ് പിന്നെ ഹൈഡ്രോജൻ അയോൺസിന്തു ചെയ്യും കമ്പൈൻ ചെയ്യും ഏതുമായിട്ട് കമ്പൈൻ ചെയ്യും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്ത് അവിടെ ഗ്ലൂക്കോസായിട്ട് മാറും അല്ലെങ്കിൽ നമ്മുടെ ഫുഡായിട്ട് മാറും പ്ലാന്റ്സ് പ്രിപ്പയർ ഫുഡ് എന്നല്ലേ നമ്മൾ പറയുന്നത് അപ്പം ആ ഫുഡായിട്ട് മാറും അതിനെയാണ് നമ്മൾ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് സി സിക്സ് എച്ച് ടോൾ ഒ സിക്സ് ഓക്കെ ദാറ്റ് ഈസ് എബൌട്ട് ദ ഫങ്ഷൻ ഓഫ് ദ ഓർ ദ ഫോട്ടോസിന്തസിസ് ഒക്കോസ്

ഇൻ ദിസ് വേദ ഫോട്ടോസിന്തോസിസ് ഈസ് ടേക്കിംഗ് പ്ലേസ് ഈ രീതിയിലാണ് ഫോട്ടോ സിന്തോസിസ് ടേക്കിംഗ് പ്ലേസ് ചെയ്യുന്നത് ഓക്കെ ക്ലിയർ